ദുഃഖമകന്ന ഗാർഹസ്ഥ്യമെന്ന ഗ്രന്ഥപാരായണം തുടരുന്നു. ആധുനിക ശാസ്ത്രവും പുരാതന ശാസ്ത്രവും പാർട്ട് ടു. മനുഷ്യന്റെ ജനിതക വൈവിധ്യത്തിന് കാരണം കോശങ്ങളിലാണെന്നും ക്രോമസോമിലാണെന്നും ഡി എൻ എയിലാണെന്നും ജീനാണെന്നും പിന്നീട് ജനിതക സമൂഹമായ ജീനോം വരെ കണ്ടെത്തി. പക്ഷേ ഈ ജീനോം ശൃംഖലയിൽ കണ്ടെത്തിയ ജനിതക വൈവിധ്യത്തിന് കാരണം ജനിതക ശൃംഖലയുടെ സ്വന്തമല്ല, അത് സൂക്ഷ്മ ശരീരത്തിൽ നിന്നും ജീനോമിന് പകർന്നു കിട്ടിയതാണ്. അത് ഇന്ദ്രിയ ഗോചരമല്ല, അത് നോർമേറ്റീവ് സയൻസിൽ പെടും. കാരണം അതിന്റെ ശാസ്ത്രീയത ഇന്ദ്രിയ ഗോചരമല്ല. എന്താണ് സൂക്ഷ്മ ശരീരമെന്ന് മനസ്സിലാക്കണം. ആദി ഭൗതിക ശരീരത്തെയാണ് സൂക്ഷ്മ ശരീരമെന്ന് പറയുന്നത്. ഓരോരുത്തരുടെയും സൂക്ഷ്മ ശരീരം വാസന കൊണ്ട് ഭിന്നമായിരിക്കും. എന്താണ് വാസനയെന്ന് നോക്കാം. നമ്മൾ എന്ത് ചിന്തിക്കുമ്പോഴും എന്ത് കർമ്മം ചെയ്യുമ്പോഴും അതിനു മുമ്പായി സങ്കല്പമുണ്ടാക്കുന്നു. ആ കർമ്മമോ ചിന്തയോ അവസാനിക്കുന്നതോടുകൂടി ആ സങ്കല്പം നശിക്കുന്നില്ല. ആ ചിന്തയിൽ നിന്നും കർമ്മത്തിൽ നിന്നും കിട്ടിയ അനുഭവം സങ്കല്പത്തിലടക്കി ആ സങ്കല്പം സൂക്ഷ്മാവസ്ഥയിൽ അന്തഃകരണത്തിലടങ്ങുന്നു. ഇതിനെയാണ് വാസനയെന്ന് പറയുന്നത്. സ്ഥൂല ശരീരം നശിക്കുമ്പോൾ, അതായത് മരിക്കുമ്പോൾ, സ്ഥൂല ശരീരത്തിരുന്ന് ചെയ്ത എല്ലാ ചിന്തകളും പ്രവൃത്തികളുടെയും ആകത്തുകയായ വാസന സൂക്ഷ്മ ശരീരത്തിൽ അടങ്ങുന്നു. ഈ വാസനയാണ് സ്വഭാവ രൂപേണ വരും ജന്മങ്ങളിൽ പ്രകടമാകുന്നത്. അതിനെയാണ് സംസ്കാരം എന്ന് പറയുന്നത്. ഒരാൾ മരിക്കുമ്പോൾ അയാളുടെ സ്ഥൂല ശരീരമേ നശിക്കുന്നുള്ളൂ, സൂക്ഷ്മ ശരീരം നശിക്കുന്നില്ല. ആ സൂക്ഷ്മ ശരീരമാണ് വീണ്ടും സ്ഥൂല ശരീരത്തെ സൃഷ്ടിക്കുന്നത്. അതായത് സ്ഥൂല ശരീരത്തിലെ കോശങ്ങളിൽ കാണുന്ന സംസ്കാരം ഈ സൂക്ഷ്മ ശരീരത്തിൽ നിന്നും പകർന്നു കിട്ടിയതാണ്. പക്ഷേ ആ സംസ്കാരം ജീനോമിന്റെ സ്വന്തമാണ് എന്ന് കരുതിയാണ് ശാസ്ത്രജ്ഞന്മാർ അന്വേഷിക്കുന്നത്. സൂക്ഷ്മ ശരീരമാണ് ജീനോമിൽ മാറ്റം വരുത്തുന്നതിന് കാരണം. അതുകൊണ്ട് വൈദ്യശാസ്ത്രത്തിന് ഈ കണ്ടുപിടുത്തം കൂടുതൽ ഗുണകരമാകുമെങ്കിലും ഒരാളുടെ ജനിതക വൈവിധ്യത്തെ മാറ്റിമറിക്കാൻ ഈ കണ്ടുപിടുത്തത്തിന് കഴിയുകയില്ല. ശാസ്ത്രജ്ഞന്മാർ വിഭജിക്കാൻ കഴിയാത്ത ഏറ്റവും സൂക്ഷ്മമായ അംശം കണ്ടെത്തി. അതാണ് ആറ്റം. അതിനെ വീണ്ടും ന്യൂട്രോൺ, ഇലക്ട്രോൺ, പ്രോട്ടോൺ എന്നിങ്ങനെ വിഭജിച്ചു. ഇവയെ ഓരോന്നിനെയും വീണ്ടും വിഭജിക്കാമെന്നും ഇതുവരെ കണ്ടുപിടിച്ചെങ്കിലും കൂടുതൽ കാര്യങ്ങൾ ഈ കണികയിലുണ്ടെന്നും പറയുമ്പോൾ ആദ്യത്തെ കണ്ടുപിടുത്തത്തെ നിഷേധിക്കുകയല്ലേ പുതിയ കണ്ടുപിടുത്തം. ഇതിൽ നിന്നും ശാസ്ത്രം കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും പുരോഗമനം ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. ആദ്യം ആറ്റമാണ് കണ്ടുപിടിച്ചത്, ആറ്റമല്ലായിരുന്നുവെന്നാണ് പിന്നീടുള്ള കണ്ടുപിടുത്തങ്ങൾ തെളിയിക്കുന്നത്. അണോരണിയാൻ മഹതോ മഹിയാൻ എന്ന് പറയുന്നത് ഒരു തത്വമാണ്. അണുവിൽ അണുവും മഹത്വത്തിൽ മഹത്വവുമായിരിക്കുന്നത് ഒരു ശക്തി തന്നെയാണ് എന്നതാണ് ഇതിനർത്ഥം. അഖണ്ഡ ബോധത്തിൽ നിന്ന് ജ്ഞാനശക്തി, ഇച്ഛാശക്തി, ക്രിയാശക്തി എന്നിങ്ങനെ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ പ്രതീകമായ അതേ ശക്തിയാണ് ബ്രഹ്മാണ്ഡത്തിലുള്ള ഏറ്റവും സൂക്ഷ്മമായ അംശത്തിലും കുടികൊള്ളുന്നത്. ഒരേ സമയത്ത് ഈ ശക്തി ബ്രഹ്മാണ്ഡത്തിലാകമാനം അതിന്റെ സൂക്ഷ്മാംശമായ അണുവിലും ഒരുപോലെ കുടികൊള്ളുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആറ്റത്തിലെ ന്യൂട്രോൺ, പ്രോട്ടോൺ, ഇലക്ട്രോൺ വിഷ്ണു ബ്രഹ്മ മഹേശ്വരന്മാരുടെ പ്രതീകമാണ്. സൃഷ്ടിയും നാശവും ചെയ്യാതെ പരിപാലിക്കുന്ന വിഷ്ണുവാണ് ആറ്റത്തിലെ ന്യൂട്രോൺ. സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന ഇച്ഛാശക്തിയാണ് ആറ്റത്തിലെ പ്രോട്ടോൺ. നാശത്തിന് കാരണമായിരിക്കുന്ന ശിവശക്തിയാണ് ആറ്റത്തിലെ ഇലക്ട്രോൺ. മൂന്ന് ശക്തികളും ഒരേ സമയത്ത് മൂന്നായിട്ടിരിക്കുമ്പോഴും മൂന്ന് ഒന്നിലും ഒരേ സമയത്ത് ഒരുമിച്ചിരിക്കുന്നു. ഇതും അഖണ്ഡത്തിലും അംശത്തിലും ഒരുപോലെ ഇരിക്കുന്നു. ഇതിൽ നിന്നും ഒരു തത്വമാണ് അണുവിൽ അണുവായും മഹത്വത്തിൽ മഹത്വമായും ഒരേ സമയം മാറ്റമില്ലാതെ കുടികൊള്ളുന്നത് എന്ന് മനസ്സിലാക്കാം. അണുവിലൂടെ നോക്കിയാലും ബ്രഹ്മാണ്ഡത്തിലൂടെ നോക്കിയാലും പൂർണമായും മാറ്റമില്ലാതെ ഇരിക്കുന്ന ഈ ശക്തിയാണ് നിർഗുണ പരബ്രഹ്മം. വിഷ്ണുവും ശിവനും ബ്രഹ്മാവുമല്ല യഥാർത്ഥത്തിൽ ഈശ്വരൻ, ബ്രഹ്മമാണ് യഥാർത്ഥ ഈശ്വരൻ. വിഷ്ണുവും ശിവനും ബ്രഹ്മാവുമൊക്കെ മായാശക്തിയുടെ കലർപ്പോട് കൂടിയതാണ്. വിഷ്ണുവിലും ശിവനും ബ്രഹ്മാവുമുണ്ട്, ശിവനിലും വിഷ്ണുവും ബ്രഹ്മാവുമുണ്ട്. അതുപോലെ ബ്രഹ്മാവിലും ശിവനും വിഷ്ണുവുമുണ്ട്. മൂന്ന് ഗുണങ്ങളും ഒരുമിച്ചിരിക്കുകയുള്ളൂവെങ്കിലും മൂന്നിലും ഒരു ഗുണം അധികരിച്ചു നിൽക്കും. സത്വഗുണ സമുച്ചയത്തിൽ സത്വം അധികരിച്ചു നിൽക്കുന്നതിൻ്റെ പ്രതീകമാണ് വിഷ്ണു. സത്വഗുണ സമുച്ചയത്തിൽ രജസ് അധികരിച്ചു നിൽക്കുന്ന
ഗുണസമുചയത്തിന്റെ പ്രതീകമാണ് ബ്രഹ്മാവെന്ന് പറയുന്നത്. സത്വഗുണത്തിൽ തമസ് അധികരിച്ചു നിൽക്കുന്ന ഗുണസമുച്ചയത്തിന്റെ പ്രതീകത്തെയാണ് ശിവനെന്ന് പറയുന്നത്. അതായത് ജ്ഞാനശക്തി അധികരിച്ചു നിൽക്കുന്ന ഗുണസമുച്ചയത്തെ വിഷ്ണുവെന്നും ഇച്ഛാശക്തിയെ അധികരിച്ചു നിൽക്കുന്ന ഗുണസമുച്ചയത്തെ ബ്രഹ്മാവെന്നും ക്രിയാശക്തി അധികരിച്ചു നിൽക്കുന്ന ഗുണസമുച്ചയത്തെ ശിവനെന്നും പറയുന്നു. മൂന്നിലും മൂന്ന് ശക്തികളും ഉണ്ടെങ്കിലും അതിൽ ഏത് അധികരിച്ചു നിൽക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് വിഷ്ണു, ബ്രഹ്മാവ്, ശിവൻ എന്നിങ്ങനെ പറയുന്നത്. അതായത് ബ്രഹ്മാവിൽ ഇച്ഛാശക്തി അധികരിച്ചു നിൽക്കുന്നുണ്ടെങ്കിലും ജ്ഞാനശക്തിയായ വിഷ്ണുവും ക്രിയാശക്തിയായ ശിവനുമുണ്ട്. അതുപോലെ വിഷ്ണുവിൽ ജ്ഞാനശക്തി അധികരിച്ചു നിൽക്കുന്നുണ്ടെങ്കിലും ഇച്ഛാശക്തിയായ ബ്രഹ്മാവും ക്രിയാശക്തിയായ ശിവനുമുണ്ട്. അതുപോലെ ശിവനിൽ ക്രിയാശക്തി അധികരിച്ചു നിൽക്കുന്നുവെങ്കിലും ഇച്ഛാശക്തിയായ ബ്രഹ്മാവും ജ്ഞാനശക്തിയായ വിഷ്ണുവും അടങ്ങിയിരിക്കുന്നു. അതുപോലെ ആറ്റത്തിലെ പ്രോട്ടോണിൽ പോസിറ്റീവ് ഇലക്ട്രിക് ചാർജായ ബ്രഹ്മാവ് അധികരിച്ചു നിൽക്കുന്നുണ്ടെങ്കിലും നെഗറ്റീവ് ഇലക്ട്രിക് ചാർജായ ശിവനും ന്യൂട്രൽ ഇലക്ട്രിക് ചാർജായ വിഷ്ണുവും അടങ്ങിയിരിക്കുന്നു. അതുപോലെ ന്യൂട്രോണിൽ ജ്ഞാനശക്തിയായ വിഷ്ണു അധികരിച്ചു നിൽക്കുന്നുവെങ്കിലും ക്രിയാശക്തിയായ ശിവനും ഇച്ഛാശക്തിയായ ബ്രഹ്മാവും അടങ്ങിയിരിക്കുന്നു. ന്യൂട്രൽ ഇലക്ട്രിക് ചാർജായ വിഷ്ണുവാണ് പോസിറ്റീവ് ഇലക്ട്രിക് ചാർജായ ബ്രഹ്മാവിനെ സൃഷ്ടിക്കും നെഗറ്റീവ് ഇലക്ട്രിക് ചാർജായ ശിവനെ നാശത്തിനും സഹായിക്കുന്നത്. സൃഷ്ടിയെ പരിപാലിക്കുകയാണ് ന്യൂട്രൽ ഇലക്ട്രിക് ചാർജായ വിഷ്ണുവിൻ്റെ ജോലി. അതുകൊണ്ടാണ് ജനന മരണ ചക്രത്തിൽ നിന്നും മോക്ഷം ആഗ്രഹിക്കുന്നവർ വിഷ്ണുവിനെ ഉപാസിക്കണമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം. സൃഷ്ടി, സംഹാരം എന്നിങ്ങനെയുള്ള പ്രപഞ്ച അനുഭവത്തെ, അതായത് ജനന മരണത്തെ കടക്കാനുള്ള മാർഗം ജ്ഞാനശക്തിയായ വിഷ്ണുവിനെ ഉപാസിക്കലാണ്. ആ ശക്തിയുടെ പ്രതീകത്തിലൂടെ ആ ശക്തിയെ ഉപാസിക്കുവാൻ വേണ്ടിയാണ് വിഷ്ണു, ബ്രഹ്മ, മഹേശ്വരൻ എന്നിങ്ങനെയുള്ള സങ്കല്പമുണ്ടാക്കിയത്. വിഷ്ണു പരമാർത്ഥത്തിൽ വിഷ്ണുവല്ല, ബ്രഹ്മമാണ്. ബ്രഹ്മാവ് പരമാർത്ഥത്തിൽ ബ്രഹ്മാവല്ല, ബ്രഹ്മമാണ്. അതുപോലെ ശിവൻ പരമാർത്ഥത്തിൽ ശിവനല്ല, ബ്രഹ്മമാണ്. ബ്രഹ്മമാണ് ത്രിമൂർത്തികളായിത്തിരിക്കുന്നത്. അതുകൊണ്ട് ത്രിമൂർത്തികളിലും ബ്രഹ്മത്തെ കണ്ടുകൊണ്ട് ത്രിമൂർത്തികളെയും നിവർത്തിക്കണം. നമുക്ക് മൂന്ന് ഈശ്വരനുമുള്ള ഭേദബുദ്ധി നിലനിന്നാൽ സത്യത്തെ അറിയാൻ കഴിയുകയില്ല. എല്ലാ ഭേദബുദ്ധിയും ബ്രഹ്മത്തെ കൊണ്ട് നിവർത്തിക്കുകയാണ് ബ്രഹ്മത്തെ അറിയാനുള്ള മാർഗം. ബ്രഹ്മമാണ് ത്രിമൂർത്തികളായിട്ടിരിക്കുന്നതെന്ന് അറിവുണ്ടായാൽ ത്രിമൂർത്തികളിൽ ആരാണ് ശ്രേഷ്ഠൻ എന്നുള്ള തർക്കം നമുക്കില്ലാതെയാകും. ഈ തത്വം തന്നെയാണ് അഖണ്ഡത്തിലാകമാനവും അണുവിലും ഒരേ സമയത്ത് കുടികൊള്ളുന്നത്. ഇവിടെ അണുവിൽ അണുവെന്ന് പറഞ്ഞാൽ ഭൗതിക ലോകത്തിൽ വിഭജിക്കാൻ പറ്റാത്ത ഏറ്റവും സൂക്ഷ്മമായ കണിക എന്നല്ലർത്ഥം. ഭൗതിക ലോകത്തിന് കാരണമായിരിക്കുന്ന സൂക്ഷ്മവും അഖണ്ഡവുമായിരിക്കുന്ന ആദി ഭൗതിക കാരണത്തെയാണ്. അത് സൂക്ഷ്മമാണെങ്കിലും അഖണ്ഡമാണ്. അതിന് വിഷ്ടിയും സമഷ്ടിയുമുണ്ട്. ജ്ഞാനശക്തി, ഇച്ഛാശക്തി, ക്രിയാശക്തി എന്നിവ ഓരോ മനുഷ്യരിലും കുടികൊള്ളുന്നു. ഓരോ മനുഷ്യരിലുമുള്ള ജ്ഞാനശക്തിയെ ഉപാസിച്ചാൽ അണുവിൽ അണുവിലും മഹത്വത്തിൽ മഹത്വമായിരിക്കുന്ന ആ ശക്തിയുമായി ഐക്യം പ്രാപിക്കാം. ഇങ്ങനെ നമുക്കെല്ലാ പ്രശ്നങ്ങൾക്കും ശരിയായ അറിവാണ്, അതായത് തത്വജ്ഞാനം, ഒരു ഒറ്റമൂലിയായി തീരുന്നത്. ഉള്ളിൽ ഞാൻ എന്ന് സ്ഫുരിക്കുന്ന ചൈതന്യം തന്നെയാണ് പുറമേയും പ്രപഞ്ചരൂപേണ പ്രകാശിക്കുന്നത് എന്നറിഞ്ഞ് രണ്ടാമതൊന്നില്ലാത്ത ആ ഒന്നിനെ അറിയാൻ കഴിഞ്ഞാൽ പിന്നെ അന്വേഷിക്കാൻ എന്താണുള്ളത്? അത് അറിഞ്ഞവന് മാത്രമേ വിശ്രമമുള്ളൂ, അവന് മാത്രം. ഗ്രന്ഥപാരായണം തുടരും.